ஸ்டெவன் சில்லா இருக்கேன். சாயீஸ்வராய வித்மஹே சத்யதேவாய தீமஹே தன்னஃ சர்வ பிரசோதயாத். ஓம் சாந்தி சாந்தி சாந்தி. பகவான் பாதார விந்தங்களில் இன்னத்தை கிளாஸ் சமர்ப்பிச்சுக்கொண்டு எல்லா மக்களுக்கும் எல்லா குருக்கள்மார்க்கும் സ്വാഗതം, ബാലവികാസിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് രാമായണത്തിലാണ് കിടന്ന് കളിക്കുന്നത് കേട്ടോ. രാമായണത്തിനെ പറ്റി കുറേ കാര്യങ്ങൾ അമ്മ പറഞ്ഞു തന്നു, കൊച്ചുമക്കൾക്കും വലിയ മക്കൾക്കും എല്ലാം മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ പറയാൻ പോണത്, അതായത് പൂർവം രാമചപോവനാധിഗമനം അത്വാമൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിർദ്ദലനം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം. രാമായണത്തിലെ ആറ് കാണ്ഡത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങള് ഈ ഏകശ്ലോകി രാമായണത്തിൽ ഇട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിന്ന് നോക്കാം ഓരോ കാണ്ഡത്തിലെ എന്താണെന്ന് ചുരുക്കി അമ്മ പറഞ്ഞുതരാം. ഓരോ കാണ്ഡത്തിലെയും പ്രധാനപ്പെട്ട സംഭവം, ആദ്യത്തെ സംഭവം ബാലകാണ്ഡം. ബാലകാണ്ഡത്തിൽ എന്താ ഉള്ളത്? ശ്രീരാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ജനിക്കാനായിട്ട് വേണ്ട പുത്രകാമേഷ്ടിയാകും, ജനിച്ച ശേഷം അവര് മിടുക്കന്മാരായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, വിശ്വാമിത്രന്റെ കൂടെ ആദ്യമായിട്ട് പോകുന്നത്. അതുവരെ പോയിട്ട് ജനക മഹാരാജാവിന്റെ രാജ്യത്ത് പോയി സീതാദേവി വിവാഹം കഴിച്ച് തിരിച്ചു വരുന്നവരെയുള്ള സ്റ്റോറിയാണ് നമുക്ക് ഏതിലുള്ളത്? അയോധ്യകാണ്ഡത്തിലുള്ളത്. തിരിച്ചു വരുമ്പോ എന്തുണ്ടാവുന്നു? പരശുരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള, പരശുരാമൻ ഭഗവാന്റെ ഒരു അവതാരമാണ്, മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അദ്ദേഹം തടുത്തു നിർത്തും. തടുത്തു നിർത്തും എന്തിനാ അറിയാമോ? നമ്മൾ വിചാരിക്കും വഴക്കിടാനാണെന്ന്. വഴക്കിടാനല്ല, ശ്രീരാമന് മഹാവിഷ്ണു ശൈവശാപം ഒഴിച്ചിട്ട് വന്നതുകൊണ്ട് മഹാവിഷ്ണുവിന്റെ പവർ, അദ്ദേഹത്തിന്റെ ശക്തി മുഴുവൻ പരശുരാമനിലുണ്ട്. അത് മുഴുവനും ശ്രീരാമന് പകർന്നു കൊടുക്കണം. ശ്രീരാമൻ അവതാര പുരുഷനായിട്ട് മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുന്ന ശ്രീരാമന് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അപ്പൊ ഒരു ഒരു യുദ്ധത്തിന് വിളിച്ച മാതിരിയൊക്കെ ചെയ്തിട്ട് അപ്പൊ പരശുരാമൻ തടുത്തു നിർത്തിയിട്ട് തന്റെ ശക്തി മുഴുവൻ ശ്രീരാമന് കൊടുക്കുന്നതും അതെല്ലാമാണ് അതിൽ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അതോടെ അയോധ്യകാണ്ഡം തീർന്നു. അവിടെ സീതയും ഭരതനും അവരെല്ലാരും സന്തോഷമായിട്ട് 12 വർഷം താമസിക്കുന്ന കഥ, അതോടെ അയോധ്യകാണ്ഡം തീർന്നു. അത് കഴിയുമ്പോ ആരണ്യകാണ്ഡം എന്ന് പറയണം. ആരണ്യം എന്ന് വെച്ചാൽ എന്താണ്? കാട്. കാട് ശ്രീരാമന്റെ അയനം, ശ്രീരാമന്റെ യാത്ര, എങ്ങോട്ടുള്ള യാത്ര? കാട്ടിലേക്കുള്ള യാത്ര, അതാണ് രാമായണം. രാമായണം എന്ന് വെച്ചാൽ രാമന്റെ യാത്ര. രാമന്റെ യാത്ര എങ്ങോട്ടാണ്? ആരണ്യത്തിലേക്ക്. എന്തിനാണ്? ദുഷ്ടരെ നിഗ്രഹിക്കാനും നല്ലവരെ, ശിഷ്ടരെ സംരക്ഷിക്കാനുമായിട്ടാണ് ശ്രീരാമൻ ജനിച്ചിരിക്കുന്നത്. അപ്പം ആ കാടുകളിലെല്ലാം ഒളിച്ചിരിക്കുന്ന എല്ലാ രാക്ഷസന്മാരെയും കൊല്ലാനും അവരെ ഒക്കെ കൊന്നിട്ട് ശിഷ്ടരായിട്ടുള്ള മുനിമാരെയും എല്ലാ ആൾക്കാരെയും സംരക്ഷിക്കുവാനായിട്ടാണ് ശ്രീരാമൻ ജനിച്ചത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആരണ്യകാണ്ഡം, അതിനൊരു വഴിയായിട്ട് രാമാഭിഷേകം മുടക്കാൻ കൈയേയി പാത്രമാവും, അങ്ങനെയൊക്കെ അതിൽ കുറേ കഥകളുണ്ട്. അങ്ങനെ ശ്രീരാമൻ രാമാഭിഷേകം വിഘ്നം നടന്നിട്ട് ആരണ്യകാണ്ഡം വനവാസത്തിന് പോകുന്നതാണ്. അപ്പൊ ചിത്രകൂടത്തിൽ പോവും ആദ്യം, പിന്നെ ഒരുപാട് നടന്നിട്ട് പഞ്ചവടിയിൽ എത്തുന്നത് വരെ അവിടെ ആരണ്യകാണ്ഡം. ആരണ്യകാണ്ഡത്തിൽ എന്ത് പറ്റുന്നു? പ്രധാനപ്പെട്ട കാരണം അവിടെ ഉണ്ടാവുന്ന അയോധ്യകാണ്ഡത്തിൽ പ്രധാനമായിട്ടുണ്ടായ സംഭവം ശ്രീരാമ ശ്രീരാമന്റെ അഭിഷേകം മുടങ്ങിയത്. മുടങ്ങിയിട്ട് ആരണ്യകാണ്ഡത്തില് മുടങ്ങിയിട്ട് ശ്രീരാമൻ വരുമ്പോ ശൂർപ്പണഹയെ കാണും. ശൂർപ്പണഹ വന്നിട്ട് അപ്പൊ ശൂർപ്പണഹയെ കാതൊക്കെ
മുറിച്ചു വിട്ടത് കൊണ്ട് ശൂർപ്പണവേ രാവണന്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞിട്ട് ആ യുദ്ധത്തിനുള്ള സന്നാഹം അതാണ്. അപ്പൊ സീതാഭരണം വരെ, സീതാഭരണം സീതാരാമൻ കട്ടോണ്ട് ഓണ വരെയുള്ള കഥയാണ് ആരണ്യകാണ്ഡത്തിലുള്ളത്. അതിൽ ഒരുപാട് കഥകളുണ്ട്. അമ്മ ഏറ്റവും പ്രധാനപ്പെട്ടത് ചുരുക്കി പറഞ്ഞുതരാണ്. അടുത്തത് കിഷ്കിന്ധകാന്ഡം. കിഷ്കിന്ധകാന്ഡം ആരാണ്? കിഷ്കിന്ധ എന്ന് പറഞ്ഞാൽ ബാലിയുടെയും പിന്നെ സുഗ്രീവന്റെയും രാജധാനി, അവരെ രാജ്യമായിരുന്നു കിഷ്കിന്ധ. കിഷ്കിന്ധയിൽ പ്രവേശിച്ചുകൊണ്ട് സുഗ്രീവനെ ബാലിയെ വധിച്ചുകൊണ്ട്, ബാലി അധർമ്മം ചെയ്തു, അനിയനെ ഓട്ടിച്ചു വന്നിട്ട് അനിയന്റെ ഭാര്യയും കൂടെ കല്യാണം കഴിക്കുകയും, വലിയ ബലശാലിയൊക്കെ ആയിരുന്നു ബാലി, പക്ഷെ എന്നാലും അധർമ്മം ചെയ്തതുകൊണ്ട് ബാലിയെ നിഗ്രഹിച്ചു. അധർമ്മം ചെയ്യുന്നവര് ശിക്ഷിച്ചുകൊണ്ട് ധർമ്മം രക്ഷിക്കാനല്ലേ ശ്രീരാമൻ അവതരിച്ചത്. എപ്പോഴും ഭഗവാൻ അവതരിക്കുന്ന അങ്ങനെയാണ്, ധർമ്മം രക്ഷിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ സുഗ്രീവന്റെ സൈഡിൽ ചേർന്ന് സുഗ്രീവനായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ട് ബാലിയെ വധിച്ച് കിഷ്കിന്ധ രാജ്യത്തില് സുഗ്രീവന് കൊടുത്തുകൊണ്ട് സുഗ്രീവൻ ലക്ഷം, ഓരോ ലക്ഷം, 400,000 ആൾക്കാരെ 4 ദിശയിലേക്ക് അയക്കും കുരങ്ങന്മാരെ. എന്തിനാ? സീതാന്വേഷണത്തിന്, സീതയെ കണ്ടുപിടിക്കാൻ. എങ്ങോട്ടാണ് രാവണൻ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കണമെന്ന് അറിയില്ല. അതിനു വേണ്ടിയിട്ട് അവസാനം ശ്രീരാമൻ അറിയാം, ശ്രീരാമൻ സർവജ്ഞനല്ലേ, ഭഗവാനല്ലേ, ശ്രീരാമൻ അറിയാം എവിടെയാണ് സീത ഇരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഹനുമാനെ അടുത്ത് വിളിച്ചിട്ട് മോതിരം കൈ കൊടുത്തു. അതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ അല്ലേ, ശ്രീരാമൻ അറിയാം സീതാദേവി എവിടെയാ ഉള്ളതെന്ന്. അപ്പൊ അത് കൊടുത്തിട്ട് പറഞ്ഞു, ഹനുമാന്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് സീതാദേവിയെ കാണാൻ പറ്റും, അപ്പൊ ഈ മോതിരം അവൾക്ക് കൊടുക്കണം. അപ്പൊ മനസ്സിലാവും ഹനുമാനെ ശ്രീരാമൻ പറഞ്ഞയച്ചതാണെന്ന്. എന്നിട്ട് ശ്രീരാമന് വേണ്ടിയിട്ട് സീതാദേവിയുടെ ചൂടാമണി, ചൂടാമണി എന്ന ചടയിൽ ചൂടുന്ന പൂ, സ്വർണപ്പൂ, അതും കൂടെ കൊണ്ടുവരും. അങ്ങനെയാണ്, അങ്ങനെ അയോധ്യാകാന്ഡം. അങ്ങനെ കിഷ്കിന്ധകാന്ഡത്തില് ഹനുമാൻ പോകുന്നത് വരെ, പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നവരെയുള്ള കഥയാണ് കിഷ്കിന്ധകാന്ഡത്തിലുള്ളത്. അത് കഴിയുമ്പോ സുന്ദരകാന്ഡം. സുന്ദര എന്ന് പറയുന്ന ആരെ അറിയും? സുന്ദര എന്ന് വെച്ചാല് ഹനുമാനെയാണ് പറയുന്നത്. സുന്ദരൻ എന്ന പേര് ഹനുമാന്റേതാണ്. സുന്ദരകാന്ഡം മുഴുവൻ ഹനുമാന്റെ പ്രവൃത്തികളാണ്. ഹനുമാന്റെ വീരത്വവും ശൂരത്വവും വിനയവും സ്നേഹവും, ഹനുമാന്റെ എല്ലാ സ്വഭാവങ്ങളുമാണ് സുന്ദരകാന്ഡത്തിൽ നമ്മൾ വർണ്ണിക്കുന്നത്. സുന്ദരകാന്ഡത്തിൽ എന്ത് പറ്റുന്നു അവസാനം? ഹനുമാൻ ലങ്ക ദഹിപ്പിച്ചുകൊണ്ട് ഒരുപാട് രാക്ഷസന്മാരെ കൊന്നു, ഒരുപാട് പേരെ കൊന്നു. അക്ഷയകുമാരൻ എന്ന് പറഞ്ഞിട്ട് രാവണന്റെ മകൻ ഉൾപ്പെടെ ഒരുപാട് പേരെ കൊല്ലുകയും ചെയ്തു. ലങ്കാ നഗരത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഉദ്യാനങ്ങളും, എല്ലാ മണിമന്ദിരങ്ങൾ, സ്വർണ മന്ദിരങ്ങളാണെല്ലാം, ലങ്ക സ്വർണ നഗരിയാണ്, അവിടെ എല്ലാം നശിപ്പിച്ച് തീ വെച്ച് കൊളുത്തി തിരിച്ച് ശ്രീരാമന്റെ അടുത്ത് വരുന്നവരെയാണ് സുന്ദരകാന്ഡം. സുന്ദരകാന്ഡം കഴിഞ്ഞാൽ യുദ്ധകാന്ഡം. യുദ്ധകാന്ഡം എന്താണ്? സീതാദേവി എവിടെയുണ്ടെന്ന് വന്ന് പറയുമ്പം ശ്രീരാമനും വാനരസേനയും സേതുബന്ധനും, അതായത് വരുണന്റെ, വരുണനാണ് ആര്? ജലത്തിന്റെ ദേവൻ, അതായത് സമുദ്രദേവൻ. സമുദ്രദേവന്റെ സഹായത്തോടു കൂടി, അനുമതിയോടുകൂടി ലങ്കയിലേക്ക് ഒരു വലിയ പാലം ഉണ്ടാക്കും. പാലം ഉണ്ടാക്കിയിട്ട്, പാലം ഉണ്ടാക്കുന്ന നല്ല കഥയാണ്. എങ്ങനെയാണ് പാലം ഉണ്ടാക്കുക? നമ്മൾ വെള്ളത്തില് ശ്രീരാമനൊരു കല്ലെടുത്തിട്ടപ്പം വെള്ളത്തിൽ മുങ്ങിപ്പോയി. ശ്രീരാമനൊരു കല്ലെടുത്തിട്ടപ്പോ അത് സമുദ്രത്തിൽ മുങ്ങിപ്പോയി. പക്ഷെ വാനരന്മാര് കല്ലിടുമ്പോ മുങ്ങുന്നില്ല, അത് പൊങ്ങിക്കിടക്കുക. എന്താ കാര്യം എന്നറിയാമോ? വാനരന്മാർക്ക് നല്ല ഭക്തിയല്ലേ, അവരെന്ത് ചെയ്തു? ഒരു കല്ലില് ശ്രീ എന്നെഴുതും, മറ്റേ കല്ലില് രാം എന്നെഴുതും. അപ്പൊ ശ്രീയുടെ അടുത്തേക്ക് രാം വരണ്ടേ? അപ്പൊ ശ്രീയുടെ അടുത്തേക്ക് രാമ ആകർഷിച്ചിങ്ങനെ വരും. നമ്മൾ കാന്തം മാഗ്നറ്റ് കൊണ്ടിട്ട് ഇരുമ്പിനെ എടുക്കണ മാതിരി ശ്രീരാം എന്ന് ചേർന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു കല്ലില് ശ്രീ എഴുതും, ഒരു കല്ലില് രാം എഴുതും. അപ്പൊ രണ്ട് കല്ലും കൂടെ ചേർന്ന് വരുമ്പോ ശ്രീരാം. അങ്ങനെ ശ്രീരാം എഴുതിയത് കൊണ്ട് ശ്രീരാമന്റെ നാമത്തിന്റെ ശക്തി, ശ്രീരാമനെക്കാളും ശക്തിയാണ് ശ്രീരാമന്റെ നാമത്തിന്, ഭഗവാനേക്കാളും ശക്തിയാണ് ഭഗവാന്റെ നാമത്തിന്. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് നാമം ജപിക്കാൻ പറയണത്. നാമം ജപിച്ചാ ഭഗവാന്റെ ശക്തി. ശ്രീരാമന്റെ എങ്ങനെയാണ് ഹനുമാൻ ലങ്കയിലേക്ക് ചാടിപ്പോയത്? ഇത്രയും വലിയ കടലിന്റെ മുകളിൽ കൂടെ പറന്നു പോവാൻ എങ്ങനെ പറ്റി ഹനുമാന്? ശ്രീരാമനാമം പറഞ്ഞതുകൊണ്ട്, ശ്രീരാമനാമം പാടിക്കൊണ്ടാണ് ഹനുമാൻ പോകുന്നത്. ഓഫ് ചെയ്യൂ മോളെ വീഡിയോ, വീഡിയോ ഓഫ് ചെയ്യൂ. അപ്പോ അങ്ങനെയാണ്, അങ്ങനെയാണ് യുദ്ധകാന്ഡം. യുദ്ധത്തിന് വേണ്ടി എല്ലാ സന്നാഹങ്ങളും കൂടെ പോയിട്ട് വിഭീഷണനും കൂടെ, വിഭീഷണൻ പറയും, ആ ചേട്ടനായ രാവണനോട് പറയും, ഭഗവാന്റെ അവതാരമാണ് ശ്രീരാമൻ, എന്തിനാണ് ശ്രീരാമനെതിരെ നീ യുദ്ധം ചെയ്യാൻ പോകുന്നത്? അതുകൊണ്ട് സീതാദേവിയെ കൊടുത്തിട്ട് മാപ്പ് ചോദിക്കൂ. അപ്പൊ ഒന്നും രാവണന്റെ അഹങ്കാരം കൊണ്ട് അതൊന്നും ചെയ്യില്ല, യുദ്ധം ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ യുദ്ധം ചെയ്ത് രാവണവധം, രാവണനെ കൊന്നു കഴിയുമ്പോ
പുഷ്പക വിമാനത്തില് എല്ലാവരുമായിട്ട് എല്ലാവരും കൊള്ളുന്ന വിമാനമാണ് പുഷ്പക വിമാനം. മനസ്സുകൊണ്ടാണ്, നമുക്കപ്പോ തീരിയൊക്കെ ഓട്ടിക്കണം, തീരിയൊക്കെ നമുക്ക് റിമോട്ട് കൊണ്ട് ചെയ്യാറില്ലേ, റിമോട്ട് കൊണ്ട് ഒരു യന്ത്രം വേണം, പക്ഷേ അത് മനസ്സുകൊണ്ട്, വീഡിയോ ഓഫ് വീഡിയോ ഓഫ്, മനസ്സുകൊണ്ടാണ്, മനസ്സുകൊണ്ട്, മനസ്സാണ് റിമോട്ട്. മനസ്സുകൊണ്ട് ശ്രീരാമൻ പറയുന്നിടത്തേക്ക് എല്ലാം പോകും എന്ന് പറയുമ്പോ പോവും, ഇറങ്ങും എന്ന് പറയുമ്പോ ഇറങ്ങും. നല്ല ഹെലികോപ്റ്റർ പോലെ പുഷ്പക വിമാനം, അത്ര വലിയ വിമാനം, എല്ലാവരെയും കൊള്ളുന്ന വിമാനം, എത്ര പേരുണ്ടോ അത്രയും പേരെ കൊള്ളുന്ന വിമാനം, അതിലേക്ക് കയറ്റിക്കൊണ്ട് എത്ര നല്ല, ആ കാലത്ത് പോലും എത്ര വർഷം മുമ്പാണ്, 10,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണിത്. അപ്പോ നടന്ന കഥ തന്നെയാണിത്. അപ്പൊ അദ്ദേഹം ആന പോയി, തിരിച്ചു വന്നു, എല്ലാവരും കൂടെ ചെന്ന് ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി 6-ാമത്തെ കാണ്ഡമായ യുദ്ധകാണ്ഡം തീരും. ഇതാണ് രാമായണത്തിന്റെ മൊത്തം കഥ. രാമായണത്തിന്റെ ഈ കഥ നമ്മൾ ദിവസവും വായിക്കും തോറും വായിക്കും തോറും വായിക്കും തോറും പുതിയ 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 കാര്യങ്ങൾ കിട്ടും. രാമകഥാ രസവാഹിനി, രാമകഥാ രസവാഹിനി എന്നാണ്. എന്നുവെച്ചാ രസം എന്ന് വെച്ചാ എന്താണ്? നമ്മൾ കുടിക്കുന്ന രസം, നമ്മൾ ചോറിലൊഴിക്കുന്ന രസമല്ല. പിന്നെ ഏത് രസം? നമ്മളിപ്പൊ ഗുലാബ് ജാമിനും നമ്മള് സ്വീറ്റ് ആയിട്ടുള്ള രസങ്ങളുണ്ടല്ലോ നമുക്ക് അല്ലെ, പായസത്തിലൊക്കെ നല്ല രസമില്ലേ, ആ രസം, അത്ര മധുരമുള്ള രസം, നല്ല മധുരമുള്ള രസത്തിന്റെ വാഹിനി. വാഹിനി എന്ന് വെച്ചാൽ റിവർ ഒഴുകുന്നത്, അത്രയ്ക്ക് രാമകഥാ രസവാഹിനി എന്നാണ് സത്യസായി ബാബ പറഞ്ഞിട്ടുള്ള രാമായണ കഥയുടെ പേര്. രാമായണ കഥയ്ക്ക് ഭഗവാൻ സത്യസായി ബാബയുടെ പറഞ്ഞ കഥയ്ക്ക് കൊടുത്ത പേരാണ് രാമകഥാ രസവാഹിനി. അതെന്താണ്? രണ്ട് ഭാഗമുണ്ട്, മുഴുവൻ ഒരുപാട് കഥകൾ ഭഗവാൻ അതിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് രാമായണത്തിന്റെ ക്ലാസ്. ഇനി അടുത്ത ക്ലാസ് എന്താ അറിയാമോ? നമ്മൾ ഇതുവരെ കുറെ സ്തോത്രങ്ങൾ പഠിച്ചില്ലേ, ആരെങ്കിലും അത് പറയാറുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ, അതൊന്ന് ഓർമ്മിപ്പിക്കാന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം പഠിച്ച സ്തോത്രം എന്താണ്? കരാഗ്രേ വസുദേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം. രാവിലെ എഴുന്നേൽക്കുമ്പോ ചാടി ഇറങ്ങാതെ പറഞ്ഞു, എന്റെ സയന്റിഫിക് റീസണും ഉണ്ട്, പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ പാടില്ല, ചാടി ഇറങ്ങാൻ പാടില്ല, അതൊക്കെ നമ്മുടെ ഹൃദയത്തിനൊക്കെ ആഘാതം ഉണ്ടാക്കും. നമ്മൾ സാവകാശം എഴുന്നേറ്റ് കുറച്ചു നേരം കൈ നോക്കി ഇത് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരം അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഈ താഴെ ഇറങ്ങാൻ പോയി ചെയ്യുന്ന പരിപാടികൾക്കൊക്കെ നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യും ശരീരം. അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികന്മാർ ഇതൊക്കെ പറഞ്ഞു തന്നിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്? അത് കഴിഞ്ഞിട്ട് താഴെ തൊടുമ്പം സമുദ്രവസനീ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ശമസ്വമേ. അപ്പത്തേക്ക് ഉണ്ടല്ലോ അമ്മ കുളിക്കാൻ വിളിച്ചു, അമ്മ കുളിക്കാൻ വിളിച്ചു, ബാത്റൂമില് വെള്ളമൊക്കെ എടുത്ത് വെച്ചപ്പോ എന്ത് വേണം? ഗംഗേ യമുനേ ചൈവ സരസ്വതി ഗോദാവരി നർമ്മദേ സിന്ധു കാവേരി ജലേ അസ്മിൻ സന്നിധിം ഗുരു. അസ്മിൻ വെച്ചാ എന്റെ, എന്റെ ഈ വെള്ളത്തിലെ ഈ നദികൾ, 7 പുണ്യ നദികളിലെയും വെള്ളം ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ അവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമ്മൾ അത് പറഞ്ഞു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ അമ്മ പറഞ്ഞു, മക്കളെ ഇഡലിയായി ദോശയായി പൂരിയായി എന്താണെന്ന് വെച്ചാൽ, അന്ന് പുട്ടായി എന്താ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വെച്ചാൽ അത് കഴിക്കാൻ വരൂ എന്ന് പറയാം. ഓഡിയോ ഓഡിയോ ഓഫ് ആക്കും മോളെ. അപ്പൊ അത് കഴിക്കാനായിട്ട് വിളിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ പോയിട്ട് മനസ്സിലാണെങ്കിലും പറയണം, ഹരി ദാദ ഹരി ഭോക്ത ഹരിരണ്യം പ്രജാപതി ഹരി വിപ്ര ശരീരസ്തു ഭുങ്കേ ഭോജയതേ ഹരി. ഭഗവാനെ ഞാനിത് ഓഫർ ചെയ്യുന്നു, ഭഗവാനും ഞാനും നമ്മളെല്ലാവരും ഹരി തന്നെ, ഭക്ഷണവും ഹരി, ഭക്ഷണം കഴിക്കുന്ന ആളും ഹരി, ഭക്ഷണം വിളമ്പിയ ആളും ഹരി, ഉണ്ടാക്കിയ ആളും ഹരി, എല്ലാവരും ഹരി എന്ന് വെച്ചാ ഭഗവാൻ, ഭഗവാൻ തന്നെയാണ് നമ്മൾ പറയുന്നു അല്ലെ. അത് കഴിഞ്ഞപ്പം നമ്മൾ പറഞ്ഞു, നമ്മളപ്പത്തേക്ക് എന്ത് കണ്ടു? മഹാവിഷ്ണു അങ്ങനെ ശയിക്കണുണ്ട് എവിടെ? പാലാഴിയില്. എങ്ങനെയാണ്? ശാന്താകാരം ഭുജഗ ശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗന സദൃശം മേഘവർണം ശുഭാംഗം രശ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാന ഗമ്യം വന്ദേ വിഷ്ണു ഭവഭൈരം സർവലോകൈകനാഥം. മക്കൾക്ക് ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? അത് അമ്മ ചുമ്മാ ഇരുന്ന് പറയണതാണോ? വല്ലതൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? പറയുന്നുണ്ടോ? അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മിടുക്കരെ എല്ലാരും പറയണ കേട്ടോ. അത് കഴിയുമ്പത്തേക്കും നമ്മള് നമുക്ക് എല്ലാ അസുഖങ്ങളും മാറാനും നമ്മൾക്ക് ആസ്മയോ അങ്ങനെ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നമ്മൾ പ്രാണനെ ഇങ്ങനെ നമ്മൾ നമ്മുടെ ദേഹത്തൂടെ പ്രവഹിപ്പിക്കുന്നതിനായിട്ട് ഒരു മന്ത്രമുണ്ടല്ലോ, അതെന്താണ്? ഓംകാരം. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ഓംകാരം ബിന്ദു സംയുക്തം
ഭക്തം നിത്യം ധായന്തി യോഗിനഃ കാമദം മോക്ഷദം ചൈവ ഓങ്കാരായ നമോ നമഃ. നമ്മളെ എല്ലാവരും ഗുരുക്കന്മാരാണ്. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരും വീട്ടിലെ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും ഗുരുസ്ഥാനീയരാണ്, ഗുരുക്കന്മാർ തന്നെയാണ്. പക്ഷെ ഏറ്റവും നല്ല ഗുരു എന്നുള്ള പേരിന്, ഗുരു എന്നുള്ള പേരിന് ശരിക്ക് ആരാണ് അർഹന്നറിയാമോ? നമ്മളെ ബാലവികാസ് ഗുരു. എന്താ കാര്യം? ബാലവികാസ് ഗുരു എന്താ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈശ്വരനെ പറ്റി പറഞ്ഞിരുന്നു. ഈശ്വരനെ പറ്റി പറഞ്ഞിരുന്ന ആള് നിങ്ങള് ഈശ്വരനെ അറിയാനായിട്ട്, ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട്, പുറത്തുണ്ട്, എല്ലായിടത്തുള്ള ഈശ്വരനെ പറ്റി പറഞ്ഞിരുന്ന ആളാണ് യഥാർത്ഥ ഗുരു. ആ ഈശ്വരനെ പറ്റി പറഞ്ഞിരുന്ന ആൾ എന്തുകൊണ്ട് യഥാർത്ഥ ഗുരു ആണ്? അമ്മ പറഞ്ഞിരുന്ന അമ്മയും ഗുരു, അച്ഛൻ പറഞ്ഞിരുന്ന അച്ഛനും ഗുരു. എന്താ കാര്യം? കാരണം എന്ന് വെച്ചാല് ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ അതൊക്കെ തരണം ചെയ്യാനായിട്ടുള്ള ശക്തി നമുക്കുണ്ടാവും. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, സങ്കടങ്ങൾ ഉണ്ടാവും, വിഷമങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. കാരണം എന്താ? നമ്മൾ ഓരോരോ കർമ്മങ്ങൾ ചെയ്തതിന്റെ ഫലം അതൊക്കെ നമുക്ക് അനുഭവിക്കണം. പക്ഷേ അത് അനുഭവിക്കുമ്പോഴും നമുക്കത് താങ്ങാനുള്ള ശക്തി, അതിനെ അതിജീവിക്കുവാൻ, അതിനെ ഫേസ് ചെയ്യാൻ, അതിൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ, ഇതിനൊക്കെയുള്ള ശക്തി നമുക്ക് ഉണ്ടാവണം. നമുക്ക് എന്തുണ്ടാവണം? ഈശ്വര വിശ്വാസം ഉണ്ടാവണം. അപ്പൊ ഈശ്വര വിശ്വാസം ഉണ്ടാവാനായിട്ട് നമ്മൾ ഗുരുക്കന്മാരെ ധ്യാനിക്കണം. എല്ലാ ഗുരുക്കന്മാരും നല്ലത് പറഞ്ഞിരുന്ന എല്ലാ ഗുരുക്കന്മാരും എന്ത് പറയണം? ഗുരു ബ്രഹ്മ. എന്തുകൊണ്ട്? ഗുരു ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണുവാണ്, ഗുരു മഹേശ്വരനാണ്. എന്ത് ചെയ്യുന്നു? ഗുരു നമുക്ക് അറിവ് തരുന്നു, നമ്മുടെ അറിവിനെ തിരുത്തി തരുന്നു, നമ്മുടെ അറിവിന് അറിവില്ലായ്മ ഇല്ലായ്മ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് പറഞ്ഞു അല്ലെ. അപ്പോഴാണല്ലോ പഠിക്കാൻ വിളിച്ചു. പഠിക്കുമ്പോ ആരെ ഓർക്കണം? ആരാണ് വിദ്യയുടെ ദേവി? സരസ്വതി ദേവി. അപ്പൊ സരസ്വതി ദേവിയെ ഓർക്കണം. യാകുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാ വരദണ്ഡമണ്ഡിതകര യാ ശ്വേതപത്മാസന യാ ബ്രഹ്മാശ്രുത ശങ്കരപ്രഭൃതിഭിഃ ദേവൈ സദാ വന്ദിത സാമാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. അത് പറഞ്ഞ് സരസ്വതി നിവ പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ, ഇനിയും പരീക്ഷകളൊക്കെ വരികയാണ്, ബാലവികാസിന്റെ പരീക്ഷയൊക്കെ എഴുതണം. അപ്പോഴും പറയണം, സരസ്വതി നിൻ ചരണാരവിന്ദം ശിരസിൽ വച്ചിട്ടിഹ കുമ്പിടുന്നീൻ പഠിച്ചതൊന്നും മറവാതിരിപ്പാൻ വരപ്രസാദം തരികൻ്റെ തായേ. അമ്മേന്ന് വിളിക്കണം, അമ്മേ എനിക്ക് വരപ്രസാദം തരൂ. എന്തിനാ? ഞാൻ പഠിച്ചതൊന്നും മറക്കാതെ എല്ലാം ഓർമ്മിക്കാനായിട്ട് എനിക്ക് വരപ്രസാദം തരൂ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു അല്ലേ. അപ്പൊ നമ്മൾ ശിവനെ പറ്റി പ്രാർത്ഥിച്ചു. കൈലാസരാണ ശിവചന്ദ്രമൗലി ഭണീന്ദ്രമാധാ മുകുടീച്ഛലാലി കാരുണ്യ സിന്ധോ ഭവദുഃഖഹാരി തുജവിനാശംഭോ മജകോണദാരി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ദേവിയെ ഓർത്തു അല്ലെ. ശിവന്റെ കൂടെ എപ്പോഴും ശക്തിയെ ഓർക്കണം. ശിവശക്തി ഒരുമിച്ച് ഓർത്താലേ പ്രയോജനമുള്ളൂ. ശിവന്റെ കൂടെ എപ്പോഴും പാർവതിയെ ഓർക്കണം. അപ്പൊ പാർവതി ഓർത്തില്ലെങ്കിൽ ശിവന് ശക്തി കുറച്ച് കുറഞ്ഞു പോകും. അതുകൊണ്ട് ശിവശക്തിയെ എപ്പോഴും നമ്മൾ ഒരുമിച്ച് വേണം ഓർക്കാൻ. അപ്പൊ നമ്മൾ പറഞ്ഞു, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഇത്രയും ശ്ലോകങ്ങൾ പഠിച്ചോ എന്ന് മക്കൾക്ക് തോന്നുന്നുണ്ടോ? പഠിച്ചു. ഇത്രയും ശ്ലോകങ്ങൾ എല്ലാം അമ്മ പറഞ്ഞു തന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് അമ്മനെ ഓഫ്. അപ്പൊ അതെല്ലാം നമ്മൾ പഠിച്ചതാണ്, മനസ്സിലാവുന്നുണ്ടോ? വെള്ളിയാഴ്ച ആണോ മാം പാടിപ്പിക്കുന്നത്? അത് മോനെ വീഡിയോ ഓഫാക്കൂ, വീഡിയോ ഓഫാക്കൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്? അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? നമസ്തേസ്തു മഹാമായേ ശ്രീവീദേ സുരപൂജിതേ
ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ. ഇത്രയും ശ്ലോകങ്ങൾ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്കിതൊക്കെ ഓർമ്മയുണ്ടോന്ന് നോക്കിക്കോളൂ കേട്ടോ. എല്ലാവരും ഒന്ന് പറഞ്ഞൊക്കെ നോക്കണം. ഇപ്പൊ അവധി ഒന്നല്ലോ, സ്കൂൾ അവധിയല്ലേ. അപ്പൊ സുഖമായിട്ടിരുന്ന് പഴയ പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കേട്ട് അതൊക്കെ പഠിച്ച് നല്ല മിടുക്കരായിട്ട് പാടണം കേട്ടോ. അടുത്ത ഇന്ന് നമ്മൾ പറയാൻ പോണത് സാംബ സദാശിവ വന്ദന സ്തോത്രം. എന്താണ് സാംബ? സാംബ എന്ന് വെച്ചാ സാ അംബ, അംബയുടെ കൂടെ. അംബ എന്ന് വെച്ചാരാണ്? പാർവതീദേവി. പാർവതീദേവിയുടെ കൂടെ സദാശിവ. സദാശിവ എന്ന് വെച്ചാ ശിവ എന്ന് വെച്ചാ മംഗളം. സദാശിവൻ എന്ന് വെച്ചാ എപ്പോഴും മംഗളമുള്ള ആൾ, എപ്പോഴും മംഗളകരനായ ഭഗവാൻ. അപ്പം സാംബ സദാശിവ, സാംബ സദാശിവൻ. സദാശിവൻ എപ്പോഴാണ് എപ്പോഴും സദാശിവനാവുന്നത്? എങ്ങനെ അറിയാമോ? എപ്പോഴും അംബയുടെ കൂടെ ഇരിക്കുമ്പോൾ, അമ്മയുടെ കൂടെ, ദേവിയുടെ കൂടെ ഇരിക്കുമ്പോഴാണ് സാംബ സദാശിവ. ആ സ്തോത്രമാണ് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോഴ് വന്ദേ ശംഭും ഉമാപതിം സുരഗുരും, വന്ദേ ജഗത്കാരണം, വന്ദേ പന്നഗഭൂഷണം, വന്ദേ പശൂനാം പതിം, വന്ദേ സൂര്യശശാങ്ക വന്നിനയനം, വന്ദേ മുകുന്ദ പ്രിയം, വന്ദേ ഭക്തജനാശ്രയം ച വരദം, വന്ദേ ശിവം ശങ്കരം. സാംബ സദാശിവ വന്ദന സ്തോത്രം. എന്താണ്? വന്ദേ ശംഭും ഉമാപതിം സുരഗുരും, വന്ദേ ജഗത്കാരണം, വന്ദേ പന്നഗഭൂഷണം, വന്ദേ പശൂനാം പതിം, വന്ദേ സൂര്യ ശശാങ്ക വന്നിനയനം, വന്ദേ മുകുന്ദപ്രിയം, വന്ദേ ഭക്തജനാശ്രയം ച വരദം, വന്ദേ ശിവം ശങ്കരം. കുറച്ച് വലിയ ശ്ലോകമാണ്, പക്ഷെ ഇന്ന് ശ്രീദേവി ആണ്ടിയത് നിങ്ങളുടെ ഫസ്റ്റ് ഗ്രൂപ്പിൽ എഴുതിയിടും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത് പുസ്തകത്തിൽ എഴുതിയെടുത്ത് പഠിക്കാം കേട്ടോ. ആന്റി കൃത്യമായിട്ട് എല്ലാ ശ്ലോകങ്ങളും എഴുതിയിടുന്നുണ്ട്, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഗ്രൂപ്പിലെ എല്ലാ ശ്ലോകങ്ങളും ആന്റി എഴുതിയിടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ. എന്താണ് വന്ദേ? വന്ദേ 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 എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ദിക്കുന്നു, വന്ദിക്കുന്നു. ആരെ വന്ദിക്കുന്നു? ശംഭും ഉമാപതിയും. ശംഭു ഭഗവാന്റെ ഒരു പേരെന്താണ്? ശിവശംഭോ ശംഭോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ശംഭു എന്നുള്ള പേരുകൊണ്ടാണ് നമ്മൾ ശംഭു ശംഭോ എന്നൊക്കെ ഭഗവാനെ വിളിക്കുന്നത്. ആ ശംഭു ആരാണ്? ഉമാപതി. ഉമ ആരാണ്? പാർവതി ദേവിയുടെ വേറൊരു പേരാണ് ഉമ. ഉമാപതിം, ഉമയുടെ ഭർത്താവായ, ഉമയുടെ ഭർത്താവായ ശംഭും സുരഗുരും. ആദി ഗുരുവാണ് മഹാദേവൻ, ലോകത്തിന്റെ ആദി ഗുരുവാണ് മഹാദേവൻ. സാംബശിവൻ ആദി ഗുരുവാണ്. അപ്പൊ ദേവന്മാരുടെയും ഗുരുവാണ്, മനുഷ്യരുടെയും ഗുരുവാണ്, എല്ലാവർക്കും ഗുരുവാണ്, ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ ഗുരുവാണ് ആര്? മഹാദേവൻ ആദി ഗുരു. അപ്പൊ വന്ദേ ശംഭും ഉമാപതി, ഉമാപതിയായ സുരഗുരുവായ, ദേവന്മാർക്കും ഗുരുവായ. വന്ദേ ജഗത്കാരണം, ഈ പ്രപഞ്ചം ഉണ്ടാവാനുള്ള കാരണം ആരാണ്? മഹാദേവൻ. മഹാദേവനെ കാരണമാണ് ഈ പ്രപഞ്ചത്തെ ഇത്രയും സൃഷ്ടി. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് മഹാദേവൻ വിചാരിച്ചുകൊണ്ടാണ്, മനസ്സിലാവുന്നുണ്ടോ? നമ്മളെല്ലാം സൃഷ്ടിച്ചത് മഹാദേവനാണ്. അപ്പൊ വന്ദേ ശംഭും ഉമാപതിം സുരഗുരും, വന്ദേ ജഗത്കാരണം, ഈ ജഗത്തിന് കാരണമായിട്ടുള്ള, ഈ ജഗത് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഭഗവാനെ അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു. പിന്നെ ആരാണ്? വന്ദേ പന്നഗഭൂഷണം. എന്താണ് പന്നഗം? പന്നഗം എന്ന് വെച്ചാൽ സർപ്പം. സർപ്പം ആരാണ്? സർപ്പം കാതിലും കഴുത്തിലും കയ്യിലും ഒക്കെ അണിയുന്ന ആരാണ്? വാസുകി എന്ന സർപ്പത്തിനെയാണ് ഭഗവാന്റെ കഴുത്തിൽ അണിയുന്നത്. അപ്പൊ വാസുകി എന്നത് സർപ്പരാജാവാണ്, സർപ്പരാജാവായ വാസുകിയാണ് മഹാദേവൻ കഴുത്തിൽ അണിയുന്നത്. അപ്പൊ ഭഗവാൻ പന്നഗഭൂഷണം. ഭൂഷണം എന്ന് വെച്ചാൽ ആഭരണം. നമ്മൾ നല്ല മാലയും മുത്തുമാലയും സ്വർണമാലയും നെക്ലസും ഒക്കെ ഇടൂലേ, അതുപോലെ ഭഗവാൻ ഇടുന്നത് എന്താണ്? ഭഗവാന്റെ ഭൂഷണം, ഭഗവാന്റെ ആഭരണം എന്താണ്? പന്നഗം. പന്നഗം എന്ന് വെച്ചാൽ സർപ്പം. സർപ്പങ്ങളാണ് ഭഗവാന്റെ ആഭരണം. വന്ദേ പശൂനാം പതിം, പശുക്കളുടെ. പശു എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ ഗോക്കളല്ല, ഗോക്കളല്ല പശുക്കൾ. പശുക്കൾ എന്ന് വെച്ചാൽ നമ്മൾ തന്നെ, ജീവജാലങ്ങൾക്കാണ് പശു എന്ന് പറയുന്നത്. പശു എന്ന് പറഞ്ഞാൽ ആനിമൽസ്, എല്ലാ ജീവജാലങ്ങളും നമ്മൾ ഉൾപ്പെടെ, നമ്മളെല്ലാം പശൂനാം പതി. നമ്മുടെ എല്ലാവരുടെയും പതി എന്ന് വെച്ചാൽ നാഥൻ.
നാഥനായിട്ടുള്ള ഭഗവൻ. അപ്പൊ ആരാണ്? വന്ദേ പന്നകഭൂഷണം, സർപ്പത്തെ സർപ്പങ്ങളെ ആഭരണങ്ങളായിട്ട് അണിഞ്ഞുകൊണ്ട് എല്ലാ ജീവജാലങ്ങൾക്കും പതിയായ, എല്ലാ ജീവജാലങ്ങൾക്കും നാഥനായ, എല്ലാ ജീവജാലങ്ങൾക്കും അച്ഛനായ ആ അദ്ദേഹത്തിനെ ഞങ്ങൾ നമിക്കുന്നു. വന്ദേ സൂര്യ ശശാങ്ക വന്യനയനം. ആ എത്ര കണ്ണുകളാണ് ഭഗവാനുള്ളത്? ത്രികണ്ണൻ, മൂന്ന് കണ്ണാണുള്ളത് അല്ലെ. ഏതൊക്കെയാണ്? വന്ദേ വന്ദേ സൂര്യ ശശാങ്ക വന്നി. സൂര്യൻ എന്ന് വെച്ചാ സൂര്യൻ അറിയാലോ, സൂര്യൻ. ശശാങ്കൻ എന്ന് വെച്ചാ ആരാണ്? ശശാങ്കൻ എന്ന് വെച്ചാ ചന്ദ്രൻ. ചന്ദ്രന്റെ വേറൊരു പേരാണ് ശശാങ്കൻ. എന്തുകൊണ്ടാണ്? ശശൻ എന്ന് വെച്ചാ മുയല്. നമ്മളിപ്പോഴല്ലേ പിന്നെ അവിടെയൊക്കെ പോയുള്ളൂ, ചന്ദ്രനിലൊക്കെ പോയുള്ളൂ. ചന്ദ്രനിലേക്ക് നോക്കിയാ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാ പൂർണ്ണ എന്തല്ലൊരു ഒരു 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 ജീവിയെ പോലെ, അത് കണ്ടാൽ നമുക്ക് തോന്നുന്നു ഒരു മുയലാണ്, ചന്ദ്രന്റെ മടിയിൽ ഒരു മുയൽ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ശശാങ്കം, അംഗത്തിൽ. അംഗം എന്ന് വെച്ചാൽ മടിത്തട്ട്, മടിത്തട്ടിൽ ശശം. ശശം എന്ന് വെച്ചാല് മുയൽ. മടിത്തട്ടിൽ മുയലിനെ വെച്ചിട്ടിരിക്കുന്ന ചന്ദ്രൻ, അതാണ് ശശാങ്കൻ എന്ന് പേര് വന്നത്. അപ്പൊ വന്ദേ സൂര്യ ശശാങ്ക വന്നി. വന്നി എന്ന് വെച്ചെന്താണ്? അഗ്നി, തീ, തീ. അപ്പൊ ഭഗവാന്റെ കണ്ണിൽ എന്തൊക്കെയാണുള്ളത്? സൂര്യനുണ്ട്, ഒരു കണ്ണ് സൂര്യൻ, ഒരു കണ്ണ് ചന്ദ്രൻ, ഒരു കണ്ണില് തീയാണ്. അയ്യോ, അപ്പൊ എന്താണ് ആലോചിച്ചോളൂ, ഒരു കണ്ണുകൊണ്ട് ഭഗവാൻ എല്ലാവർക്കും വെളിച്ചം നൽകുന്നു. സൂര്യൻ, സൂര്യൻ എന്തൊക്കെ തരുന്നു? എല്ലാവർക്കും വെളിച്ചം തരുന്നു, എല്ലാവർക്കും ഊർജം തരുന്നു, എല്ലാവർക്കും ജീവൻ തന്നെ തരുന്നു. ഈ സൂര്യൻ ഇല്ലെങ്കിൽ ജീവനില്ല, ഭൂമിയിലൊന്നും ഉണ്ടാവില്ല, ഭൂമി തരിശായി പോവും ഇല്ലേ. അതേസമയത്ത് ചന്ദ്രനോ ശീതളമാണ്, മറ്റേ കണ്ണോ വളരെ ശാന്തമാണ്, വളരെ ശീതളമാണ്, വളരെ കോമളമാണ്. നിലാവത്ത് നിൽക്കാൻ എന്തൊരു സുഖമാണ്, ഉച്ചയ്ക്ക് വെയിലത്ത് നിൽക്കാനോ പറ്റുമോ? അപ്പൊ അതുപോലെ വളരെ കോമളമായ, തണുപ്പുള്ള, ശാന്തമായ കിരണങ്ങളുള്ള ആൾ. ഓഫ് ഓഫ് ദ വീഡിയോ, ഓഫ് ദ വീഡിയോ. അപ്പഴ് വന്നി വന്നി എന്ന് വെച്ചാൽ തീ. തീ കൊണ്ട് എന്ത് ചെയ്തു ഭഗവാൻ? തൃക്കണ്ണെന്ന് തുറന്നാ മതി, നമ്മളൊക്കെ ദഹിച്ചു പോവും, നമ്മളൊക്കെ ഭസ്മമായി പോവും. അപ്പോ തൃക്കണ്ണ് തുറക്കാതെ നമ്മൾ നോക്കണം, മനസ്സിലായില്ലേ? വന്ദേ സൂര്യ ശശാങ്ക വന്നി നയനം. വന്ദേ മുകുന്ദ പ്രിയം. മുകുന്ദൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ വേറൊരു പേരാണ് മുകുന്ദൻ. ആരും വീഡിയോ ഓൺ ആക്കരുത്, വീഡിയോ ഓഫ് ചെയ്യൂ. വന്ദേ സൂര്യ ശശാങ്ക വന്യ നയനം. വന്ദേ മുകുന്ദ പ്രിയം. മുകുന്ദന് സ്നേഹമുള്ള, ഭഗവാൻ വിഷ്ണുവിന് വളരെ സ്നേഹമുള്ള ഭഗവാൻ വിഷ്ണുവിന്, വിഷ്ണുവും ശിവനും ഒക്കെ പരസ്പരം പൂജിക്കും, അറിയോ? വിഷ്ണുവിനെ പറ്റി ശിവൻ പൂജിക്കും, ശിവനെ വിഷ്ണുവിനെ പൂജിക്കും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമുക്ക് കാണിച്ചു തരാണ്, അവരെല്ലാം ഒന്നാണ്, ഒരേ ഒരു ശക്തിക്ക് തന്നെ നമ്മൾ പല പേരുകൾ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം. അപ്പം വന്ദേ മുകുന്ദ പ്രിയം. മുകുന്ദൻ വിഷ്ണുവിന് പ്രിയനായിട്ടുള്ളവൻ. ഭക്തേ വന്ദേ ഭക്തജനാശ്രയം ച വരദം. എന്താണ് ഭക്തജനാശ്രയം? ഭക്തജനങ്ങൾക്ക് ആശ്രയമായിട്ടിരിക്കുന്ന ആരാണ്? ഭക്തജനങ്ങൾക്ക് ആശ്രയമായിട്ടിരിക്കുന്നത് ഭഗവാൻ, മഹാദേവൻ, എല്ലാ ഭഗവാനും. ഭഗവാന്റെ എല്ലാ നാമങ്ങളും ഭക്തജനങ്ങൾക്ക് ആശ്രയം തന്നെയാണ്. അപ്പൊ വന്ദേ ഭക്തജനാശ്രയം ച വരദം. ച വരദം എന്ന് വെച്ചാ ച എന്ന് വരുന്നത് അത് എന്നുള്ള അർത്ഥത്തിൽ സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ച. വരദം എന്ന് വെച്ചാൽ എന്താ? വരം ദം, വരദ എന്ന് വെച്ചാൽ തരുന്ന ആൾ, വരങ്ങൾ തരുന്ന ആൾ, അതാണ് വരദം എന്ന് പറയുന്നത്. വന്ദേ ശിവം ശങ്കരം, രണ്ടിന്റെ ഒരർത്ഥമാണ്. ശിവൻ എന്ന് വെച്ചാലും മംഗളം, ശങ്കരൻ എന്ന് വെച്ചാലും മംഗളം. ശിവൻ എന്ന് വെച്ചാലും മംഗളം എന്നാണ് അർത്ഥം. ശങ്കരൻ എന്ന് വെച്ചാൽ ശങ്കര, ശം എന്ന് വെച്ചാലും മംഗളം, ശം ചെയ്യുന്ന ആൾ, കര, കര. അപ്പൊ ശങ്കര. അപ്പോ നന്നായിട്ട് മനസ്സിലായി കാണും നിങ്ങൾക്ക് അർത്ഥം അല്ലേ. വന്ദേ ശംഭുമുമാപതി സുരഗുരും, വന്ദേ ജഗത്കാരണം, വന്ദേ പന്നകഭൂഷണം, വന്ദേ പശൂനാംപതി, വന്ദേ സൂര്യ ശശാങ്ക വന്നി നയനം, വന്ദേ മുകുന്ദ പ്രിയം, വന്ദേ ഭക്തജനാശ്രയം ച വരദം, വന്ദേ ശിവം ശങ്കരം. അതാണ് ഇന്ന് നമ്മൾ പഠിച്ച സ്തോത്രം. നല്ലപോലെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി നമ്മൾ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഭഗവാന്റെ ക്വിസ് ഉണ്ടല്ലോ, ആ ക്വിസ് ഒന്ന് നോക്കാം. അതാണ്, അത് അതറി അമ്മ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഉത്തരവൊക്കെ പറഞ്ഞേക്കണം കേട്ടോ എല്ലാവരും.
അപ്പൊ ഭഗവാൻ ബാലസായി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമുക്കുണ്ടല്ലോ NCCയും സ്കൗട്ടും ഒക്കെ അല്ലെ, അതുപോലെ അപ്പോഴും ഭഗവാന്റെ സ്കൂളിലും ഉണ്ടായിരുന്നു സ്കൗട്ടൊക്കെ. അപ്പൊ സ്കൗട്ടിനായിട്ട് പോയ സ്ഥലത്തിന്റെ പേരാണ് പുഷ്പഗിരി. പുഷ്പഗിരിയിൽ ഭഗവാന് വളരെ പാവപ്പെട്ട വീട്ടിലായിരുന്നല്ലോ, അതുകൊണ്ട് പൈസയൊന്നുമില്ല, പക്ഷെ ആരോടും ചോദിക്കില്ല കേട്ടോ. സത്യസായി കൊച്ചിലേ തൊട്ട് ഒരാളിതൊന്നും ഒന്നും സ്വീകരിക്കില്ല. അപ്പൊ ഫ്രണ്ട്സ് പറഞ്ഞു, വലിയ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, രമേശും സുധീറും. രമേശും സുധീറുമാണ് ഭഗവാന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന രണ്ട് ഫ്രണ്ട്സ് ആണ്. അപ്പൊ ആ രമേശിന്റെ അച്ഛൻ പോലീസിലൊക്കെയാണ്, നല്ല പണമൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം ആ കുട്ടി പറയും, ഭയങ്കര സ്നേഹമാണ് സത്യ. അപ്പൊ സത്യത്തിന് സത്യ, ഞാൻ നിനക്കൊരു ഡ്രസ്സ് തരട്ടെ, നമുക്ക് പോവാനായിട്ട് പുഷ്പഗിരിയിലൊക്കെ പോകുമ്പോ നല്ല ഡ്രസ്സൊക്കെ വേണ്ടേ, ഞാൻ നിനക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരട്ടെ എന്ന് ചോദിച്ചു കൊണ്ടോ കൊടുക്കും. പക്ഷെ സത്യ പറയും, വേണ്ട, എനിക്ക് എന്റെ ഡ്രസ്സ് തന്നെ മതി, എനിക്ക് വേണ്ട, നിനക്ക് നിന്റെ സ്നേഹത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ സ്നേഹം കൊടുക്കൽ വാങ്ങലില് വേണ്ട, കൊടുക്കൽ വാങ്ങലല്ല സ്നേഹം, എനിക്ക് നിന്റെ സ്നേഹം മാത്രം മതി എന്ന് വെച്ചിട്ട് തിരികെ കൊടുക്കും. എന്നിട്ട് ഭഗവാൻ അവനവന്റെ ഡ്രസ്സൊക്കെ ഇട്ട് തന്നെ പോയി. എങ്ങനെയാ പോണെന്നറിയോ, ഒരുപാട് ദൂരാണ് പുഷ്പഗിരി, 6-7 കിലോമീറ്റർ ദൂരെയാണ്. കൊച്ചു കുട്ടിയാണ് നാലേക്കണം, നിങ്ങളെ മാതിരി 7-8-9 വയസ്സുള്ള കുട്ടി നടന്നാണ് പോണത്, നടന്നാണ് പോണത്, മനസ്സിലായില്ലേ. നടന്ന് പോയിട്ട് സേവന ക്യാമ്പില് കുറച്ച് പണം വേണമല്ലോ, കയ്യില് കുറച്ച് പണം വേണ്ടേ, ഭക്ഷണം കഴിക്കുകയൊക്കെ വേണ്ടേ, ആരോടും ചോദിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു അറിയോ, ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ, എന്താ അറിയോ, നമ്മള് പുസ്തകങ്ങളൊന്നും നമ്മള് കേടുവരുത്തൂല, ചീത്തയാക്കുകയില്ല പുസ്തകങ്ങള്. ഒരു ഒരു ക്ലാസ്സിലെ പുസ്തകം നമ്മളിപ്പൊ 8-ാം ക്ലാസ് അല്ലെ 5-ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാല് ആ പുസ്തകങ്ങളൊക്കെ 4-ാം ക്ലാസ് ജയിച്ചിട്ട് വരുന്ന കുട്ടികൾക്ക് നമ്മൾ പകുതി വിലക്ക് വിൽക്കും, അല്ലെങ്കിൽ വെറുതെ കൊടുക്കും പകുതി വിലക്ക്. അനിയത്തിയും അനിയന്മാരൊക്കെ ആണെങ്കിൽ വെറുതെ കൊടുക്കും, കുട്ടികളാണെങ്കിൽ വെറുതെ വാങ്ങൂല, അവര് പറയില്ലല്ല നമ്മൾ പകുതി പ്രൈസെങ്കിലും തരും, അല്ലാതെ വെറുതെ വേണ്ടാന്ന് പറയും. അപ്പൊ നമ്മൾ പകുതി വിലക്ക് കൊടുക്കും. അപ്പൊ 10 രൂപയുള്ള വിലയുള്ള പുസ്തകത്തിന് 5 രൂപയ്ക്ക് കിട്ടിയാൽ നല്ലതല്ലേ, പുസ്തകം ഒട്ടും കേടുവന്നിട്ടുണ്ടാവില്ല. അപ്പൊ അത് തന്നെയാണ് ഭഗവാനും ചെയ്തത്. ഭഗവാൻ എന്ത് ചെയ്തു, ഉപയോഗിച്ചു കഴിഞ്ഞ പുസ്തകങ്ങള് പഴയ വിലക്ക് ഒരു കുട്ടിക്ക് കൊടുക്കും. ആ കുട്ടി പറയും, ഞാൻ പഴയ വില തരാം, എനിക്ക് തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ പഴയ വിലക്ക് കൊടുത്തുകൊണ്ട് പുസ്തകം അങ്ങനെയാണ് ഭാവ പൈസ. വീഡിയോ ഓഫ് ആക്കു കുട്ടികളെ, വീഡിയോ ഓഫ് ആക്കൂ, വീഡിയോ ഓഫ് ചെയ്യോ. എല്ലാ കുട്ടികളോടും ഒരു അപേക്ഷ, വീഡിയോ വീഡിയോ ഓഡിയോ ആരും ഓഫ്, എല്ലാ ഇതാണ് എന്താണ് ഓഡിയോ ഓഡിയോ ഓൺ ആക്കി, ഭയങ്കര ബഹളം. ആരാണ് ഓഡിയോ ഓൺ ആക്കിയിരിക്കണേ, ഭയങ്കര ബഹളം അവിടെ. മക്കളെ, നിങ്ങൾ ആരും ഓഡിയോ ആൻഡ് വീഡിയോ ദയവായിട്ട് ഓൺ ചെയ്യരുത്, ക്ലാസ്സിന് ഡിസ്റ്റർബൻസ് ആണത്. പണം സമാഹരിച്ചത് അപ്പൊ എങ്ങനെയാണ്? പിന്നെ സ്വാമി എന്ത് ചെയ്യുന്നറിയോ, ആദ്യം പുസ്തകം കൊടുത്തു, അത് കഴിഞ്ഞിട്ട് എന്തറിയോ, ബുഡാ ബുഡാ, നമ്മൾ ഹരികഥ എന്ന് പറയില്ലേ, നമ്മൾ ഹരികഥ എന്ന് പറയുന്നത് പോലെയാണ് തെലുങ്കില് ബുഡാ ബുഡാ എന്ന് പറയും. ബുഡാ ബുഡാ അതെന്താണ്, ഹരികഥ പോലെ കഥ പറയുകയാണ്, അഭിനയിച്ചുകൊണ്ട് പറയണം, അഭിനയിച്ചുകൊണ്ട്. ഇപ്പൊ ശ്രീരാമന്റെ ഒരു ശ്ലോകം പറയുകയാണെങ്കിൽ ഒരു കഥ പറയണെങ്കിൽ എഴുന്നേറ്റ് നല്ല അഭിനയത്തോടു കൂടി പറയാം. അപ്പൊ അത് കാണാൻ ആൾക്കാർ കൂടും, അഭിനയത്തിന് പൈസ കൊടുക്കും. അങ്ങനെ അങ്ങനെയാണ് ഭഗവാൻ പണം സമ്പാദിച്ചിട്ടാണ് പുഷ്പഗിരി പോയത്, മനസ്സിലായില്ലേ. അവിടെ ചെന്നപ്പോഴത്തേക്കും ബാബ എന്ത് കൊണ്ടുവന്നു, വലിയ നമ്മള് മേളയ്ക്കൊക്കെ പോണ പോലെയാണ്, അന്നത്തെ കാലത്ത് ഗ്രാമല്ലേ, വെറും ഗ്രാമം, വെറും ഗ്രാമപ്രദേശം. അപ്പൊ അവിടെയൊക്കെ ഇങ്ങനെയുള്ള ഉത്സവ സ്ഥലങ്ങളൊക്കെ പോയാൽ നമ്മൾ കണ്ടിട്ടില്ല, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. ഉത്സവ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ സന്തോഷമാണ്, എന്താ പറയാ, എല്ലാ സ്റ്റാളിലും വളകൾ ഉണ്ടാവും, മാലകൾ ഉണ്ടാവും, നല്ല മധുര പലഹാരങ്ങൾ ഉണ്ടാവും. സാധാരണ കടകളിലൊന്നും നമുക്ക് കിട്ടാത്ത സാധനങ്ങളൊക്കെ പല സ്ഥലത്തുനിന്നും കൊണ്ട് ഓരോ സ്ഥലത്ത് നമ്മൾ എക്സിബിഷനൊക്കെ പോകില്ലേ, തിരുവനന്തപുരത്ത് എക്സിബിഷനൊക്കെ വന്നപ്പോ പോയിട്ടുള്ളവർക്കറിയാം കുട്ടിക്കാലത്ത്. അന്ന് അതൊക്കെ ഭയങ്കര ഉത്സാഹം, ഇന്നത്തെ കുട്ടികൾക്ക് ഒന്നും വേണ്ട, എല്ലാം കൈത്തുമ്പിലല്ലേ, എല്ലാം ആമസോണും ആസോണും ഈസോണും ഒക്കെ ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ കൊണ്ടുവരും. നമ്മുടെ കാലത്ത് അതൊന്നും ഇല്ല, നമുക്ക് വർഷത്തിലൊരിക്കൽ ഏതെങ്കിലും ഒരു എക്സിബിഷൻ വരുമ്പോഴാണ് ഇതൊക്കെ കിട്ടുക. അപ്പത്തേനും ഭഗവാൻ എന്താ ചെയ്തു, സേവന ക്യാമ്പിൽ പോയപ്പം ചേട്ടത്തിന്റെ വീട്ടിലല്ലേ താമസിക്കുന്നത്, ചേട്ടന്റെ കൂടെ ശേഷന്മാരാജുവിന്റെ കൂടെയാണ് താമസിച്ച് പഠിക്കുന്നത് ഉറവക്കൊണ്ടയില്. അപ്പൊ ചേട്ടത്തി ഉണ്ട് വീട്ടിൽ, അപ്പൊ ചേട്ടത്തി സുമംഗലികളായത് ഭർത്താവുള്ള ആൾക്കാർക്ക് തെലുങ്ക് നാട്ടിൽ, നമ്മുടെ നാട്ടിൽ മാത്രമേ ആ ഒരു ഹാബിറ്റ് ഇല്ലാതെയുള്ളൂ,
ബാക്കി നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വിവാഹിതകളായ സ്ത്രീകൾ എല്ലാവരും കുപ്പിവളകളിടും, കയ്യിൽ നിറയെ കുപ്പിവള, പല നിറത്തിലുള്ള കുപ്പിവള, സാരിക്കൊക്കെ മാച്ച് ചെയ്ത് കുപ്പിവളയിടും. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു, കുങ്കുമം, കുപ്പിവള, മഞ്ഞള്, പൂക്കള ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരും. ഇതൊക്കെയാണ് നെറ്റിയിലിടാനായിട്ട് കുങ്കുമവും മഞ്ഞളും പിന്നെ പൂക്കളും തലയിൽ വെക്കാനായിട്ട് നല്ല മുല്ലപ്പൂക്കളും. അതൊന്നും നാട്ടിൽ കിട്ടൂല, ഗ്രാമത്തിൽ കിട്ടൂല, അതുകൊണ്ട് അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ബാബയുടെ ജ്യേഷ്ഠൻ അവിടെ താമസിക്കുമ്പോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. എന്തിനാണെന്നറിയാമോ, നമ്മുടെ കുടിക്കുവാനുള്ള വെള്ളം കൊണ്ടുവരാനായിട്ട് ശേഷമരാജു തെലുങ്ക് ടീച്ചറായിരുന്നു, തെലുങ്ക് ടീച്ചർ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സമ്മതം, എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് അറിയാലോ, നമ്മുടെ നാട്ടിലാണെങ്കിലും നമുക്ക് നല്ലൊരു അധ്യാപകൻ നമ്മുടെ വീടിനടുത്ത് താമസിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സ്നേഹമായിരിക്കുമല്ലോ അല്ലെ അദ്ദേഹത്തിനോട്. അതുപോലെ ഇവർക്ക്, അപ്പൊ ഇവരെ വീട്ടിലുള്ള ആൾക്കാരാണ് വെള്ളം, കുടിവെള്ളം, കുടിവെള്ളത്തിന് ഭയങ്കര പ്രശ്നമാണ് റായൽസീമ എന്ന് പറഞ്ഞ ഏരിയയില്. അത് ഇപ്പോഴാണ് സത്യസായിബാബ 2000-ലാണ് കുടിവെള്ളം 1200 ഗ്രാമങ്ങളില് വെറുതെ സൗജന്യമായിട്ട് കുടിവെള്ളം കൊടുക്കാനുള്ള വലിയ പദ്ധതി ഉണ്ടാക്കിയത്. അതുവരെ ഒരു രാജാവും ഒരു ഗവൺമെന്റും കുടിവെള്ളം വീട്ടിന്റെ മുമ്പിൽ കൊടുത്തിട്ടേ ഇല്ല ആർക്കും ആന്ധ്രാപ്രദേശത്തില്. അതുകൊണ്ട് ഭഗവാൻ ചെയ്ത വലിയൊരു സേവനമാണത്. ഒരുപാട് 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 ആൾക്കാര് ജപ്പാനും ബാക്കി ഫോറിൻ കൺട്രീസും നമ്മളും എല്ലാ സ്റ്റേറ്റ് എല്ലാവരും പ്രത്യേകിച്ചും തെലുങ്ക് സ്റ്റേറ്റുകളൊക്കെ ഉൾപ്പെട്ട് ഭയങ്കര വർക്കായിരുന്നു അത്, ഒരുപാട് വർക്ക്. അങ്ങനെ 1200 ഗ്രാമങ്ങളില് നമ്മൾ, നിങ്ങൾ കാണണം ഗ്രാമങ്ങൾ, നമ്മുടെ ഗ്രാമങ്ങൾ പോലെയല്ല, വളരെ പാവപ്പെട്ട ഗ്രാമങ്ങളാണ് തെലുങ്ക് ദേശത്തൊക്കെ ഉള്ളത്. വളരെ പാവപ്പെട്ട, വളരെ വളരെ പാവപ്പെട്ട, യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്ത. അപ്പൊ അവരെ വീടിന്റെ മുമ്പില് ഒരു ഒരു പൈപ്പ് നല്ല കുടിവെള്ളം വരുന്നു. പൈപ്പ് തുറക്കുമ്പോ കുടിവെള്ളം കിട്ടുമെന്ന് വെച്ചാൽ അവർക്ക് അത്ഭുതമാണ്. അവര് നടന്ന് ഒരുപാട് ദൂരം പോയിട്ടൊക്കെയാണ് വെള്ളം കൊണ്ടുവരുന്നത്. രണ്ട് തുമലിലും വെച്ചിട്ടും അല്ലെങ്കിൽ ഒരു വടി ഇങ്ങനെ തൂക്കിയിട്ടിട്ട് അതിന്റെ താഴെ കുടം രണ്ടെണ്ണം തൂക്കിയിട്ടിട്ടൊക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ആൾക്കാർ കൊണ്ടുപോകണത്. അങ്ങനെയൊക്കെയാണ് വെള്ളം കൊണ്ടുവന്നത്. അപ്പൊ എന്ത് പറ്റുന്ന സത്യൻ ക്യാമ്പിന് പോയ സത്യനാണ്, ചെറിയ കുട്ടിയാണ് കേട്ടോ, 9 വയസ്സേ ഉള്ളൂ. 9 വയസ്സുള്ള ഈ കുട്ടിയാണ് ദൂരെയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നത്. എങ്ങനെയാ വെള്ളം കൊണ്ടുവരാ അറിയാം, ഒരു വടി ഇങ്ങനെ വെച്ചിട്ട് ആ വടിയുടെ രണ്ടറ്റത്തും രണ്ട് കുടം തൂക്കിയിടും. രണ്ട് കുടം തൂക്കിയിട്ടിട്ട് അതില് വെള്ളം നിറച്ചു കൊണ്ടുവരും. വെറുതെ ബുദ്ധിമുട്ടിയാണ് കൊണ്ടുവരുന്നത്, ബുദ്ധിമുട്ട് കൊണ്ടുവന്ന് കൊടുക്കും. അയൽവക്കത്തുള്ളവർക്കും കൊടുക്കും കുടിക്കാനുള്ള വെള്ളം, കുടിക്കാനുള്ള വെള്ളം അയൽവക്കത്തുള്ളവർക്കും കൊടുക്കും. മനസ്സിലായില്ലേ? പുട്ട് ഓഫ് ദ വീഡിയോ, ഓഫ് ദ വീഡിയോ കഷ്ടമാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ ക്യാമ്പിന് പോയി 2-3 ദിവസം സത്യനുണ്ടാവില്ലല്ലോ, ക്യാമ്പിന് പോയപ്പോ സത്യനുണ്ടാവില്ല വെള്ളം കൊണ്ടുവരാൻ. അപ്പൊ ചേട്ടന് ഭയങ്കര ദേഷ്യം വന്നു, ചേട്ടൻ വഴക്ക് പറഞ്ഞു, നീ എന്തിനാ ക്യാമ്പിന് പോയത്, ഇവിടെയുള്ള കുട്ടികൾക്ക് ഇവിടെയുള്ള ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വഴക്ക് പറയണേ. കണ്ടോ എത്ര സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന് ആലോചിച്ചോളൂ, എത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ ഉറവക്കൊണ്ടായി പഠിക്കുന്ന കാലത്ത് സ്വാമിയെ വളരെ, സ്വാമി ഭഗവാനാണ്, ഭഗവാന് അത്യധികം ഇഷ്ടമുള്ള ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മഞ്ജി രാജു തമ്മി രാജു. ഒരു പേരാണ് മഞ്ജി രാജു തമ്മി രാജു. എന്നറിയാമോ? കേക്കാൻ പറ്റുന്നില്ല, കേക്കാൻ പറ്റുന്നില്ലേ മോന്റെ? അതായത് മഞ്ജി രാജു തമ്മി രാജു, മഞ്ജി രാജു തമ്മി രാജു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് സായിയെ ഭയങ്കര സ്നേഹമായിരുന്നു, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ തെലുങ്ക് പേരാകുമ്പോ നമുക്ക് ചിലപ്പോ പെട്ടെന്ന് മനസ്സിലാവില്ല. തെലുങ്കുകൾക്ക് വളരെ നീണ്ട പേരുകളാണ്, ഒരു ഫാമിലി പേരും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. അങ്ങനെയാണ് മഞ്ജി രാജു. നമ്മുടെ അങ്ങനെ പറഞ്ഞ നമുക്കും വലിയ നീണ്ട പേരൊക്കെ ആവും, പക്ഷെ നമ്മൾ അങ്ങനെ പറയാറില്ല. പക്ഷെ തെലുങ്കരങ്ങനെ പറയുമ്പോ വജ്ജല, വജ്ജല എന്നൊരു വീട്ടുപേരുണ്ടെങ്കിൽ വജ്ജല സത്യനാരായണ എന്ന് തന്നെ എഴുതും. അങ്ങനെ രത്നാകര രാജു, രത്നാകര രാജു സത്യനാരായണ എന്നൊക്കെ നീട്ടി നീട്ടി പറയും, അങ്ങനെയൊക്കെ പറയും. അങ്ങനെയാണ് സായി കുസിന്റെ കൊറേ കുസിൻസ് അമ്മ പറഞ്ഞു തന്നു. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോണത് ഒരു കഥ, കഥയാണ് കേൾക്കുന്നത്, എന്നാലൊരു കഥയായിട്ടൊരു കഥ കേൾക്കണ്ടേ, അതും കൂടെ പറയാല്ലേ. എന്താണ് പറയാൻ പോണെന്ന് വെച്ചാല്, നമ്മള് വളരെ നമുക്ക് ധനമുണ്ടെങ്കിൽ ആ ധനം ഭഗവാൻ നമുക്ക് തരുന്ന എന്തുകൊണ്ടാ, കുറെ പേർക്ക് ധനം തരുന്നു, കുറെ പേർക്ക് ധനം ഉണ്ടാവുന്നില്ല. നമ്മുടെ കർമ്മദോഷം നമ്മുടെ കർമ്മ ഗുണങ്ങൾ കൊണ്ടാണെന്നൊക്കെ നമ്മൾ പറയും. അത് മാത്രമല്ല, നമ്മളിപ്പോ ഒരാൾ ഒരു കാര്യം നമ്മളെ ഏൽപ്പിക്കുന്ന എന്തുകൊണ്ടാ,
ഇപ്പൊ എന്നെ ഒരു ക്ലാസ് എടുക്കാൻ ഏൽപ്പിച്ച എന്തുകൊണ്ടാ? ഞാൻ എടുക്കുന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ. അപ്പൊ നിങ്ങളെ ഒരു ക്ലാസ് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നുണ്ടോ എന്നല്ലേ അമ്മ ഇങ്ങനെ പറയണത്, അത് ചെയ്യൂ ചെയ്യുന്നൊക്കെ. അപ്പൊ നമുക്ക് വിശ്വാസം, വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മള് ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അപ്പൊ ഭഗവാൻ എന്തിനാണ് ധനവാന്മാരെ ധനമാക്കി കൊടുത്തത്, ഒരുപാട് പണക്കാരാക്കി എന്തിനാ അറിയോ? ഭഗവാൻ വിശ്വസിച്ചാണ് ഏൽപ്പിച്ചത്. ധനമില്ലാത്തവർക്കും സാധുക്കൾക്കും ഒക്കെ നിങ്ങളാൽ ആവുന്ന സഹായം അതിന്റെ ഒരു പങ്ക് കൊടുത്തുകൊണ്ട്, പക്ഷെ അത് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? അടുത്ത ജന്മത്തിൽ പണമില്ലാതെ എനിക്കും, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ ആ പണം വേറെ രീതിയിൽ നഷ്ടപ്പെടും. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ, ഒരു വലിയ പണക്കാരൻ ആർക്കൊന്നും കൊടുക്കാതെ പിശുക്കി പിശുക്കി ജീവിക്കുകയാണെന്നിരിക്കട്ടെ, അയാളും സ്വന്തമായിട്ട് കഴിക്കില്ല, മറ്റവർക്കും കൊടുക്കൂല, വീട്ടുകാർക്കും കൊടുക്കൂല, അങ്ങനെ പണം പണം നിന്ന് പിശുക്കി പിശുക്കി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പണം മുഴുവൻ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വരും. മനസ്സിന് ശുദ്ധിയില്ലല്ലോ, മനസ്സുഖമില്ലല്ലോ, അപ്പൊ അസുഖം വരും. അസുഖം വന്നാൽ ആ പണം മുഴുവൻ എവിടെ പോകും? വെറുതെ കൊണ്ട് കിണറ്റിൽ ഇട്ട മാതിരി ആശുപത്രിയിലെ മരുന്നുകൾക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മള് വേണ്ട രീതിയിൽ നമ്മുടെ പണം നല്ല മനസ്സോടുകൂടി ചിലവാക്കിയില്ലെങ്കിൽ നമുക്കത് വേറെ രീതിയിൽ പോവും, പോയിരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളെ ട്രസ്റ്റി ആയിട്ടാണ്, ഒരു ട്രസ്റ്റി, നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ ഒരു നാട്ടില് ശ്രീനിവാസ് എന്നൊരാളുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ കർണാടക, ശ്രീനിവാസ് എന്നൊരു ആളുണ്ട്. അത് വലിയ വ്യാപാരിയാണ് കേട്ടോ. വലിയ വ്യാപാരി എന്ന് വെച്ചാൽ ഒരുപാട് രത്നങ്ങളും വലിയ സ്വർണ്ണക്കടയൊക്കെ ഉള്ള വലിയൊരു വ്യാപാരി, ഒരുപാട് ധനമുണ്ട് അങ്ങേർക്ക്. പക്ഷെ ഈശ്വര വിശ്വാസം തൊട്ടു തെറിച്ചിട്ടില്ല. ഈശ്വര വിശ്വാസം ഇല്ലാന്ന് മാത്രല്ല, ഭാര്യ പത്മാവതി ഭയങ്കര ഈശ്വര വിശ്വാസിയായിരുന്നു. പക്ഷെ അവരെ കളിയാക്കും ചെയ്യും. ഓ, നിന്റെ ഒരു ഈശ്വരൻ, നിന്റെ ഒരു നിന്റെ വിഷ്ണു, നിന്റെ കൃഷ്ണൻ, നിന്റെ മുകുന്ദൻ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ കളിയാക്കും. ആരും ഒന്നും പറയാൻ പോവില്ല. അവരങ്ങേരെ ഇഷ്ടം പോലെ പറയട്ടെ, ഞാനിപ്പോ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? മാറ്റൊന്നും വരില്ല, വെറുതെ വഴക്കടിക്കാന്നുള്ളത്. ഒന്നും പറയാൻ പോവില്ല. അങ്ങനെ അയാൾ അയാളുടെ ഇഷ്ടം പോലെ ഇങ്ങനെ പൈസ ഒക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി ജീവിക്കുക. ആർക്കും ഒന്നും കൊടുക്കൂല, ഒരാൾക്കും ഒരു വസ്തു കൊടുക്കൂല, അങ്ങനെ ജീവിക്കുകയാണ്. എല്ലാരും ആരും ഒന്നും പറയില്ല, എന്ത് ചെയ്യാനാ, ഒന്നും മാറ്റാൻ പറ്റൂലല്ലോ. അങ്ങനെയേ ജീവിക്കുമ്പം ഒരു ദിവസം അങ്ങേരുടെ കടയിൽ ഒരു ബ്രാഹ്മണൻ വന്നു. വളരെ വയസ്സായ ഒരു ബ്രാഹ്മണനാണ് കേട്ടോ, വളരെ വയസ്സായ ഒരു ബ്രാഹ്മണൻ വന്നിട്ട് പറഞ്ഞു, പിന്നെ ശ്രീനിവാസ സ്വാമി, അങ്ങേക്ക് ഒരുപാട് പൈസ ഉണ്ട്, അങ്ങേക്ക് ഒരുപാട് ആഭരണങ്ങളും കടകളൊക്കെ ഉണ്ടല്ലോ, എന്റെ മകളുടെ കല്യാണമാണ്. ഞാനാണെങ്കിൽ അഷ്ടിക്ക് വകയില്ല, എനിക്ക് അഷ്ടിക്ക് വകയില്ല എന്ന് വെച്ചാൽ ജീവിക്കാനുള്ള വകയില്ല, എനിക്ക് വകയില്ലാത്ത ഒരാളാണ് ഞാൻ. എനിക്ക് കുറച്ച് പണം എന്റെ കുട്ടിക്ക് വേണ്ടി, കുറേ സ്വർണ്ണാഭരണമോ എന്തെങ്കിലുമൊക്കെ തന്നൊന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കും. നേർക്ക് ദേഷ്യം വന്നിട്ട് പോവോ, ഇപ്പൊ പിന്നെ കണ്ട ആള് തന്നെ നല്ല ആള് പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞ് ഓട്ടിച്ചു വിടും. ഒന്നും കൊടുക്കൂല, ഒന്നും കൊടുക്കൂല, ഒരു രൂപ പോലും കൊടുക്കൂല. പിറ്റേ ദിവസവും അതിന്റെ അടുത്ത ദിവസവും അതിന്റെ അടുത്ത ദിവസവും അതിന്റെ എല്ലാ ദിവസവും ബ്രാഹ്മണൻ ഹാജറാവും, എന്റെ മകളുടെ കല്യാണത്തിന് എന്നെ സഹായിക്കണം. ഇയാളൊന്നും കൊടുക്കൂല, ഇയാളൊന്നും കൊടുക്കൂല. അങ്ങനെ ആറു മാസം ദിവസവും വരും, വെള്ളം പോലും കൊടുക്കൂല അങ്ങേർക്ക്, ഒന്നും കൊടുക്കാതെ ആറു മാസം കഴിഞ്ഞു, ഒന്നും കൊടുക്കാതെ വിട്ടു. അപ്പൊ ഈ ബ്രാഹ്മണൻ വിചാരിച്ചു, ഇവിടെ ആറു മാസമായിട്ട് ഒരു രൂപ പോലും തന്നിട്ടില്ല, ഇവിടെ ഇങ്ങനെ എന്റെ സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല, എന്റെ കുട്ടിയുടെ കല്യാണം നടത്തണ്ടേ? ഇങ്ങേറെ ഭാര്യ നല്ല വിശ്വാസമുള്ള ആളാണ്, ഈശ്വര വിശ്വാസിയാണ്, അവിടെ പോവാം, അവിടെ പോയി ഭാര്യയോട് ചോദിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഭാര്യയുടെ അടുത്ത് ഇങ്ങേരെ ഓഫീസ് ഇങ്ങേരെ കടയിലിരിക്കുന്ന സമയത്ത്, പകൽ സമയത്ത് വീട്ടിലില്ലല്ലോ, ആ സമയത്ത് ഈ ബ്രാഹ്മണൻ സൂത്രക്കാരൻ വേഗം ഭാര്യയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നിട്ട് പറഞ്ഞു, മോളെ എന്റെ മകളുടെ കല്യാണത്തിനൊരു കുറച്ച് പൈസ തരുമോ, ഒരാഭരണം തരുമോ എന്ന് ചോദിച്ചു നിന്റെ ഭർത്താവിന്റെ അടുത്ത് ആറു മാസമായിട്ട് ഞാനിങ്ങനെ എൻ്റെ നാടും വീടും ഒക്കെ വിട്ടിട്ട് ഇരക്കുകയാണ്. ദിവസവും ചോദിക്കും, ഒരു കാര്യമില്ല, ഒന്നും തരില്ല, എന്നെ ഓട്ടിച്ചുവിടും, എന്നെ കണ്ട ഭാവം പോലും വെക്കില്ല. ഞാൻ ആ കടയുടെ തിന്നലിരുന്ന എന്നെ കാണാത്ത മട്ടിലാണ് അയാൾ ഇരിക്കുക. എന്റെ മോളെ, എന്റെ പാവപ്പെട്ട എന്റെ കുട്ടിയെ ഒന്ന് കല്യാണം കഴിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒന്ന് തരാമോ എന്ന് ചോദിക്കും. അപ്പൊ ഭാര്യ, ഭർത്താവ് അറിയാതെ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? ഒരു പൈസ പോലും എടുക്കാൻ പറ്റില്ല, എല്ലാത്തിനും കണക്കുണ്ട് അങ്ങേർക്ക്, സർവ്വതിനും കണക്കുണ്ട്, ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല. അപ്പൊ എങ്ങനെയാ കൊടുക്കുക? പാവം, നല്ലൊരു നല്ല നല്ല കണ്ടിട്ട് നല്ലൊരു നല്ലൊരു ബ്രാഹ്മണൻ, നല്ല വിശ്വാസിയായ, നല്ല സ്നേഹവും നല്ല ഈശ്വര വിശ്വാസമുള്ള ഒരു പാവം ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ എന്നിങ്ങനെ ആഗ്രഹിച്ചു. എന്താ കൊടുക്കുക? അപ്പൊ ഈ ബ്രാഹ്മണൻ തന്നെ പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യും, മോളുടേതായ എന്തെങ്കിലും തരൂ, എനിക്ക് നിന്റെ ഭർത്താവിന്റെ ഒന്നും വേണ്ട, അയാൾ തരില്ല, അയാളുടെ ഒരു സാധനം എനിക്ക് വേണ്ട, അത് എടുത്തിട്ട് കാര്യമില്ല,
മോളുടേതായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് ഇങ്ങനെ എന്താ കൊടുക്ക എന്താ കൊടുക്ക ഇങ്ങനെ തപ്പിക്കൊണ്ട് മുഖത്ത് ഇങ്ങനെ തപ്പുമ്പോ മൂക്കുത്തി മൂക്കുത്തി ഉണ്ടല്ലോ, മൂക്കുത്തിയില് കൈതടയും. മൂക്കുത്തി വജ്രമാണ് കേട്ടോ, ഡയമണ്ട് മൂക്കുത്തിയാണ്, വലിയ പണക്കാരന്റെ ഭാര്യയല്ലേ, ഡയമണ്ട് മൂക്കുത്തിയാണ് ഇട്ടിരിക്കണേ. അത് കൈ തടഞ്ഞപ്പോ ബ്രാഹ്മണൻ അത് കണ്ടു, കൈ തടഞ്ഞു, ആ അത് മതി, ആ മൂക്കുത്തി തന്നാ മതി അത്. അപ്പൊ പറയാം, ശരി സ്വാമി ഞാനിത് തരാം, ഇത് കൊണ്ടുപോയി വിറ്റിട്ട് ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു മക്കളുടെ കല്യാണം നടത്തിക്കൊള്ളു എന്ന് അത് കൊടുക്കും. അത് കൊടുത്തിട്ട് ഈ ബ്രാഹ്മണൻ കൊടുത്തു, കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭർത്താവ് എന്ത് വരും എന്നൊക്കെ പേടിയൊക്കെ ഉണ്ട് കേട്ടോ, പേടിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്തു അറിയോ, വേഷം മാറി, ഒരു വേഷം മാറി നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു വ്യാപാരിയുടെ വേഷത്തിൽ തന്നെ ഈ മൂക്കൂത്തിയും കൊണ്ട് ഈ ശ്രീനിവാസന്റെ അടുത്ത് ചെന്നു. ശ്രീനിവാസന്റെ അടുത്ത് നിന്നിട്ട് അങ്ങ് ആഭരണങ്ങളൊക്കെ കണ്ട് അറിയുന്ന ആളാണല്ലോ, ഇതെനിക്ക് ഒരാൾ തന്നതാണ്, ഇതൊന്ന് നോക്കിയിട്ട് ഇത് വിറ്റിട്ട് ഇതിന്റെ പൈസ എനിക്ക് തരുമോ, ഇതിന്റെ പൈസ എനിക്ക് തരൂ, ഇത് എടുത്തിട്ടെന്ന് പറയും. അപ്പൊ ശ്രീനിവാസൻ സന്തോഷമായി, നല്ല ഡയമണ്ട്, നല്ല ഡയമണ്ട് ആയി, നല്ല തിളക്കം, ആ വില കുറച്ചൊക്കെ കൊടുക്കാം എന്ന് പറഞ്ഞ് ആ കയ്യിലെടുത്ത് നോക്കിയപ്പോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാനിത് എന്നൊരു ഓർമ്മ വന്നു. ആ ഈ മൂക്കുത്തി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയാണെന്ന് ഓർത്തിട്ട് മനസ്സിലാവണില്ല. പെട്ടെന്ന് ചോദിച്ചിട്ട് ഭാര്യയുടെയാണോ എന്ന് എനിക്കൊരു സംശയം. അപ്പൊ ബ്രാഹ്മണനോട് പറഞ്ഞു, ഈ വ്യാപാരിയോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം കേട്ടോ, പൈസ തികയില്ല, ഞാൻ വീട്ടിൽ പോയി പൈസ എടുത്തിട്ട് വരാം. സൂത്രമാണ് കേട്ടോ, വീട്ടിൽ പോയി ചെക്ക് ചെയ്യാനാണ്, ഭാര്യയുടെ മൂക്കുത്തി മൂക്കിലുണ്ടോന്ന് നോക്കാനായിട്ട് പോവാനാണ്, അതിന് പക്ഷെ പറയാൻ കൊള്ളൂലല്ലോ. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കൂ, പൈസ ഇവിടെ കുറവുണ്ട്, ഞാൻ വീട്ടിൽ പോയി പൈസ എടുത്തിട്ട് വന്ന് നിങ്ങൾക്ക് തരാം, മൂക്കുത്തിയുടെ വില തരാം എന്ന് പറഞ്ഞുകൊണ്ട് മൂക്കുത്തിയും കൊണ്ട് അവിടെ പോയി. അവിടെ ചെന്നപ്പോ എന്താണ് എന്തായത്, ഭാര്യയെ വിളിച്ചു, ഭാര്യയെ വിളിച്ചു ചോദിച്ചപ്പോ ഭാര്യ പാവം പേടിച്ച് വിറച്ചാണ് വരണേ, പേടിച്ച് ശ്രദ്ധിക്കില്ലാന്ന് വിചാരിച്ചു, മൂക്കുത്തി ശ്രദ്ധിക്കില്ലാന്ന് വിചാരിച്ചു. പക്ഷെ കയ്യിലൊരു മൂക്കുത്തി ഇരിക്കുന്നോണ്ട് മൂക്കി തന്നെ നോക്കും, മൂക്കി നോക്കിട്ട് നിന്റെ മൂക്കുത്തി അവിടെ പോയി. അപ്പൊ ഞാൻ അയ്യോ അത് ഞാൻ കുളിക്കുമ്പം എന്റെ ആഭരണപ്പെട്ടി എന്തെങ്കിലും പറയണ്ടേ, കള്ളമല്ലാതെ എന്തെങ്കിലും പറയാൻ പറ്റുമോ, ശരിപ്പെടുത്തു അങ്ങനെ കൊന്നുകളയും. അപ്പൊ പറഞ്ഞു, അത് ഞാൻ കുളിക്കുമ്പോ, ഭഗവാനെ എന്റെ ഭഗവാനെ എന്റെ സ്വാമി എന്നെ രക്ഷിക്കണേ, ഞാൻ ആ പാവം ബ്രാഹ്മണനെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ചെയ്തു പോയതാണ്, എന്നെ ഈ വലിയ വിപത്തിൽ നിന്ന് രക്ഷ, വലിയ വിപത്താണ് വരാൻ പോണേ, ഈ വലിയ വിപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ ഭഗവാൻ എന്ന് മനസ്സുകൊണ്ട് കേണ കരഞ്ഞ് മനസ്സുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഭഗവാന്റെ അടുത്ത് പറയും, ഭഗവാനെ എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അത് ഞാന് കുളിക്കുമ്പം, കുളിക്കുമ്പം വെള്ളം കയറൂലേ എണ്ണ കയറൂലേ, അത് കുളിക്കുമ്പോ ഡയമണ്ട് ഒക്കെ ഊരി വെക്കണം, അല്ലെങ്കിൽ എണ്ണയൊക്കെ ഇറങ്ങും, അപ്പൊ എണ്ണ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഊരി വെച്ചിരിക്കുക, ആഭരണ പെട്ടിയിൽ വെച്ചിരിക്കുകയാണ്. ആണോ, എന്നെ ആഭരണ പെട്ടി ഇങ്ങോട്ട് എടുത്തിട്ട് വാന്ന് പറയും. തീർന്നില്ലേ കേസ്, ആഭരണ പെട്ടിയിലുണ്ടോ മൂക്കുത്തി, മൂക്കുത്തി ബ്രാഹ്മണന് കൊടുത്തില്ലേ, അപ്പൊ ആഭരണ പെട്ടി എടുത്തിട്ട് വരുമ്പത്തേക്കും ആ എടുത്തപ്പോ തൊട്ടെ പൂജമുറി വഴി വരും, പൂജമുറി കയറിന് എന്റെ പൊന്നു ഭഗവാനെ എന്നെ ഉപേക്ഷിക്കല്ലേ, എന്നെ ഉപേക്ഷിക്കല്ലേ, എങ്ങനെയെങ്കിലും എന്നെ എങ്ങനെ എങ്ങനെ രക്ഷിക്കുന്ന എനിക്കറിയില്ല ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് മനസ്സുകൊണ്ടാണ്, കണ്ണിനൊരു തുള്ളി വെള്ളം വന്നാൽ അയാൾ പിടിക്കും, അത് കണ്ണുകൊണ്ട് കരയണം പറ്റില്ല, മനസ്സിൽ കരഞ്ഞോണ്ട് കരഞ്ഞോണ്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹരണപ്പെട്ടി ഭർത്താവിന്റെ കൈ കൊടുത്തു. ഭർത്താവിന്റെ കൈ കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് തുറന്നപ്പോ അതിനകത്ത് വജ്രം മൂക്കുത്തി ഉണ്ട്, വജ്രം മുക്കുത്തി ഉണ്ടെന്ന് മാത്രമല്ല ഭയങ്കര തിളക്കമുള്ള വേറെ ഭയങ്കര ഒരു പ്രത്യേക മൂക്കുത്തി അതിനകത്തിരിക്കണം. അപ്പൊ ഇതിന്റെ മുക്കുത്തിയാണോ, എന്റെ മുക്കുത്തിയാണ്, അയ്യോ അത് ഞാൻ ഇത്ര ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവര് പറഞ്ഞു, എന്റെ മുക്കുത്തിയല്ല ഇത്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ഒരു ബ്രാഹ്മണൻ നിങ്ങളുടെ അവിടെ 6 മാസമായിട്ട് വന്നിട്ട് നിങ്ങൾ ഒരു രൂപ പോലും കൊടുക്കാതെ വിട്ടില്ലേ, അദ്ദേഹം കുറച്ചു മുമ്പേ ഇവിടെ വന്നിരുന്നു, ഇവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും തരൂ മോളെ എന്റെ മകളുടെ കല്യാണം, അപ്പൊ ഞാൻ എന്റെ മൂക്കുത്തി ഊരിക്കൊടുത്തു, ഊരിക്കൊടുത്ത് നിങ്ങൾ തിരിച്ചു വന്ന് ചോദിച്ചപ്പോ ഞാൻ എന്റെ ഭഗവാനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, എന്റെ ഭഗവാനെ ഇനി രക്ഷിക്കൂ, ഭഗവാനാണ് ആ മൂക്കുത്തി അവിടെ വെച്ചത്, ഭഗവാൻ തന്ന മൂക്കുത്തിയാണ് അത് എന്ന് പറയുമ്പോ ഈ ശ്രീനിവാസൻ ആകപ്പാടെ അങ്ങ് സ്തംഭിച്ചു പോവും, പറയും ഭഗവാനെ ഭക്തനെ രക്ഷിക്കുവാനായിട്ട് ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്യോ, പിന്നെ ഞാൻ എന്തിനാ എന്റെ ജീവിതം ഇങ്ങനെ കളയണത്. വേഗം ഓടിപ്പോയി കടയിലേക്ക്, കടയിലോട്ട് പോയി നോക്കുമ്പോ ആ ബ്രാഹ്മണൻ അവിടെ ഇല്ല, അപ്പൊ ആരും അവിടെ ഇല്ല, വ്യാപാരി ഇല്ല, ബ്രാഹ്മണനും ഇല്ല, ആരും ഇല്ല. അപ്പൊ തിരിച്ചു വന്നിട്ട് ഭഗവാന്റെ പൂജമുറി കേട്ട് പറഞ്ഞു, ഭഗവാനെ ഇന്നോട്ട് എനിക്ക് പണവും വേണ്ട, വ്യാപാരവും വേണ്ട, ഒരു കുന്തവും വേണ്ട,
ഞാൻ ഇതാ ഭഗവാനെ അന്വേഷിച്ചു വരുവാണ്. എനിക്ക് ദയവായിട്ട് എന്റെ ഭാര്യക്ക് ദർശനം കൊടുത്തമാരി, 6 മാസം എന്റെ മുമ്പിൽ കൂടെ നടന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ ഭഗവാനെ. ഭഗവാൻ ബ്രാഹ്മണ വേഷത്തിലാണെന്നിട്ടും ഞാൻ ഭഗവാനാണെന്ന് അറിഞ്ഞില്ലല്ലോ. ഞാൻ എന്തൊരു പാപിയാണ്, എനിക്ക് ഇനി ഒന്നും വേണ്ട എന്ന് സർവവും ഉപേക്ഷിക്കും. എല്ലാ സ്വത്തും എല്ലാം ഉപേക്ഷിച്ചിട്ട് അപ്പറങ്ങിപ്പോ ഭഗവാനെ അന്വേഷിച്ചിട്ട് പോക്കാണ്. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും പോയി, അങ്ങനെ പോയി 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 കർണാടകയിലെല്ലാം എല്ലാ സ്ഥലങ്ങളിലും ഭഗവാന്റെ അമ്പലങ്ങളിലെല്ലാം പോയി തൊഴുത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം ഉപേക്ഷിക്കും, എല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു പാട്ടാണ് പുറത്തേക്ക് വരുന്നത്. നല്ല മധുരമായ ശബ്ദത്തിൽ അതിമനോഹരമായ ഒരു ഗീതം അങ്ങോട്ട് പാടാൻ തുടങ്ങും ഭഗവാനെ കീർത്തിച്ചുകൊണ്ട്. അങ്ങനെ പാടി 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 അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാൻ ആൾക്കാരും രാജാവും എല്ലാവരും കൂടാൻ തുടങ്ങും. ഭയങ്കര സംഗീതം, സംഗീത സാമ്രാട്ടാവും. അദ്ദേഹത്തിന്റെ പേരാണ് പുരന്ദരദാസൻ. പുരന്ദരദാസനാണ് കർണാടക സംഗീതത്തിന്റെ പിതാവ്. കർണാടക സംഗീതം ഉണ്ടാക്കി പിതാവ് രാഗരാജസ്വാമികളാണ് ഒരുപാട് പാടിയത്. പക്ഷേ പുരന്ദരദാസനാണ് കർണാടകയിൽ ജനിച്ചു വളർന്ന, ഇങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് മാറ്റിയെടുത്ത, അതായത് ഈ ശ്രീനിവാസന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം അതായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഈ വേഷം മാറി വന്നിട്ട് എന്റെ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ വേഷം മാറി 6 മാസം അവിടെ ഇങ്ങനെ അലഞ്ഞു നടന്ന് ഭക്തനെ മാറ്റിയെടുത്തു. എന്നിട്ട് പുരന്ദരദാസനാക്കി മാറ്റി ശ്രീനിവാസനെ. അതാണ് ശ്രീനിവാസന്റെ കഥ. മക്കൾക്കെല്ലാം ഇഷ്ടമായോ ശ്രീനിവാസന്റെ കഥ? അപ്പൊ നമ്മളെ വിശ്വസിച്ച് വിശ്വാസം, അത്ര ദൃഢമായ വിശ്വാസത്തോടുകൂടി ഭഗവാനെ വിളിച്ച് എന്ത് ചെയ്താലും ഭഗവാൻ ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭഗവാൻ നമ്മൾക്ക് പ്രത്യക്ഷമാകും. അത് കണ്ടുപിടിക്കാനുള്ള, ഭഗവാനാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണമെങ്കിൽ നമ്മുടെ മനസ്സിൽ അത്രയ്ക്ക് ഭക്തി ഉണ്ടാവണം, അത്രയ്ക്ക് ലാളിത്യം ഉണ്ടാവണം. നമ്മൾ ലളിത മനസ്കരായിരിക്കണം. അഹങ്കാരവും താൻപോരിമയും ധിക്കാരവും ഒക്കെ ഉണ്ടെങ്കിൽ ഭഗവാനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതാണ് ശ്രീനിവാസൻ പുരന്ദരദാസനായി മാറിയ കഥ. അപ്പൊ ഇനി എന്റെ മക്കൾ എല്ലാവരും ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കൂ. അമ്മ സായിരാം പറയുമ്പോ കണ്ണു തുറക്കാം. ഓങ്കാരം പറയാം, ഓങ്കാരം പറയാൻ പോണു. എന്നിട്ട് എല്ലാവരും കണ്ണടച്ചിരിക്കൂ. എന്നിട്ട് നമുക്ക് ക്ലാസ് നിർത്താറായി വരുന്നു. ഓക്കെ. ഓ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ശാന്തി ശാന്തി ശാന്തി. സമസ്തലോകാഃ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു, സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജിക്ക് ജയ്. എല്ലാവർക്കും തരാം.